ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ പഴയ ഗ്ലാസ് കപ്പൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ക്രാഫ്റ്റിന് ഞാനിവിടെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഇത് പൊട്ടിയിട്ട് ഞാൻ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചതാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഈ ലൈൻസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇത് ഒട്ടിച്ചതാണ് ഞാൻ. പിന്നെ ഇത് ഒരു പഴയ ഒരു ഗ്ലാസ്സാണ്, കണ്ടു ഉള്ളിലൊക്കെ പൊട്ടിയിട്ടുള്ളതുകൊണ്ട് ഉമ്മി തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഗ്ലാസ്, ഈ ഒരെണ്ണത്തിൽ ഞാൻ ഓൾറെഡി ഒരു ക്രാഫ്റ്റ് ചെയ്തതായിരുന്നു, പക്ഷേ എന്തായിരുന്നു അന്നത്തെ ഞാൻ അറിയാണ്ട് എന്താ പറയുക, മുട്ടത്തോട് പെട്ടെന്ന് ഇട്ടു പെയിൻറ്റുള്ള, അപ്പോൾ പിന്നെ അത് കൊളമായി പോയിട്ട് ഇവിടെയൊക്കെ വീണു. അപ്പോൾ ഞാൻ ഇതിനൊരു കോട്ട് കൂടി കൊടുക്കേണ്ട ബ്ലൂ, ഇതിന് റെഡ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെഡ് പെയിൻറ് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു സ്പോഞ്ച യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് കുറച്ച് പെയിൻറ് ആ ഒരു പെയിൻറ്റിൻ്റെ മൂടിയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് പെയിൻറ് ചെയ്യാം. ഒരു കൊട്ടൊക്കെ മതി, അത്യാവശ്യം നല്ല ഫിനിഷ് കിട്ടിട്ടുണ്ട്. ഒരു കൊട്ടൊക്കെ മതി. ഞാനിവിടെ റെഡ് കളർ പെയിൻറ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂ കളർ പെയിൻറ്റും കൂടി ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. നമുക്ക് ബ്ലൂ കളർ പെയിൻറ് അപ്ലൈ ചെയ്യാം. കണ്ട് ഇവിടേക്ക് കുറച്ച് മുത്തൊക്കെ ഒട്ടിച്ചുകൊണ്ട് അതിൻ്റെ പാടൊക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെയിൻറ് അടിക്കുന്നത്. ബ്ലൂ കളറ് നമ്മളിവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം കേട്ടോ. നിങ്ങൾക്ക് വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് വെക്കാം. ഇപ്പോൾ മഴ പെയ്തേക്കണോണ്ട് വെയിലൊന്നും ഇല്ല, അപ്പം അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഉണക്കാൻ വെക്കണത് കേട്ടോ. അപ്പം നമ്മൾ റെഡ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്തത് കംപ്ലീറ്റ്ലി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ ഡിസൈൻ എന്തെങ്കിലും ഇടണ്ടേ. അപ്പോൾ അതിന് ഞാനിവിടെ യൂസ് ചെയ്യണത് ഇങ്ങനത്തെ ഒരു പെൻസിലിൻ്റെ ബാക്കാണ് കേട്ടോ. അതിലൊരു റബ്ബറാണ്, അത് നമുക്ക് വേസ്റ്റ് ഒന്നും ആവില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ കഴുകി എടുത്തുകഴിഞ്ഞാൽ പുതിയതുപോലെ തന്നെ ഇരുന്നോളും. ഇന്ന് ഞാനിവിടെ എടുക്കുന്നത് യെല്ലോ കളർ ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു പെയിൻറ്റിൽ കണ്ടോ നമ്മുടെ ഈ ഒരു റബ്ബറിൻ്റെ ബാക്കിൽ അതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് ഒരു ഫ്ലവറിന് ഞാനിവിടെ എടുക്കുന്നത് 5 പെറ്റൽസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പെറ്റൽസ് വേണമെങ്കിലും എടുക്കാം. 5 പെറ്റൽസാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു ഫ്ലവറിന്. ഉണ്ടോ, അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടില്ലേ, ഇല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറേ എണ്ണം ചെയ്തെടുക്കാം. കുറേ എണ്ണം മീൻസ് നിങ്ങൾ എത്ര വലിപ്പമുള്ള ഗ്ലാസ്സാണ് എടുക്കണം അതിനനുസരിച്ചുള്ള ഫ്ലവേഴ്സും ചെയ്തെടുത്താൽ മതി കേട്ടോ. ചെറുതും വലുതും ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ റെഡ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. നമുക്ക് ബ്ലൂവിൻ്റെയും കൂടി ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിലും മണ്ഡല ആർട്ടിൻ്റെ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് ഈ പെൻസിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർബഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഇട്ട് ചെയ്യാം. പിന്നെ ബ്ലൂ കളറും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതും ഉണക്കാൻ വെക്കാം. നമ്മുടെ റെഡ് കളർ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കണ്ട, ഇത് വെച്ചിട്ട്
ഒരെണ്ണത്തിൽ ഞാൻ വേറൊരു ടൈപ്പ് ചെടിയാണ് കേട്ടോ, ഇതിനകത്തും ഫ്ലവേഴ്സ് ഒക്കെ വരുന്ന ചെടി തന്നെയാണിത്. ഈ രണ്ട് പ്ലാന്റ്സ് നല്ല ബുഷി ആവുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സ്റ്റോൺസ് ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. നിങ്ങൾ സിംഗിൾ പ്ലാന്റ്സ് ആണ് നിങ്ങൾ ചെയ്യണേൽ അതിനകത്ത് നിങ്ങൾക്ക് സ്റ്റോൺസ് ഇട്ട് കൊടുക്കാൻ. കണ്ടു ഈ ഒരു പ്ലാന്റിൽ സൈഡിൽ വെച്ചേക്കണ ഈ ഒരു പ്ലാന്റിൽ ഇട്ട് കൊടുത്തേക്കണോ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ പഴയ കപ്പ് പൊട്ടിയപ്പോൾ. അപ്പോൾ അന്നത്തെ ഞാൻ മണി പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോൺസ് അതിനകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. സിംഗിൾ പ്ലാന്റ്സ് ആണ് നിങ്ങൾ വെക്കണം, പുഷ്യാണെങ്കിൽ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റ് പോട്ടേഴ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്, ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.